സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശ്രീരേഖൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. അപ്പൊ ആ ഇന്റർവ്യൂവില് ശ്രീരേഖ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നിങ്ങളും കൂടി ഒന്ന് കേട്ടോളണേ. എപ്പോഴും പാടുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത്, ഒരു പാട്ടുണ്ട്, വേഷങ്ങൾ വേഷങ്ങൾ ജന്മങ്ങൾ, അതില് ഒരു വരി ജിൻഡു ആഡ് ചെയ്തപ്പോഴും പാടും, വേഷം മാറാൻ നിമിഷങ്ങൾ ഞാൻ അറിഞ്ഞിട്ടാടുകയാണ് ഈ ജീവിത വേഷം. ഇതെന്നും പാടുന്ന ഒരു പാട്ടാണ്. ഈ പാട്ടിലൂടെയാണ് ഞാൻ ജിൻഡോയുടെ ഫ്രണ്ടായത്. ഞാൻ ജിൻഡോയെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ലോക കള്ള, നീ ഈ കാണിക്കണൊക്കെ കള്ളത്തരല്ലേ, നീ ലോകത്തിലെ ഏറ്റവും വലിയ മികച്ച ഗെയിമേഴ്സിൽ ഒരാളാണെന്ന് ഞാൻ പറയും. ഈ മണ്ടൻ എന്ന് പറയുന്ന ഒരു പരിവേഷം. അപ്പൊ അപ്പൊ ശ്രീരേഖ പറയുന്നത് ജിൻഡോയാണ് ഭയങ്കരമായിട്ട് വേഷം മാറുന്ന ഒരാള് എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നു ശ്രീരേഖ ഓന്തിൻ്റെ ഇതാണ്, ഓന്ത് പോലും നാണിച്ചു പോകും. എന്താണെന്ന് വെച്ചാൽ ശ്രീരേഖ വേഷം മാറുന്നതെന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ടാണ്. ശ്രീരേഖയുടെ സ്വഭാവം മാറുന്നത് നിമിഷ നേരം കൊണ്ടാണ്. അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അവിടെ ആദ്യം പോയപ്പോഴേ ജിൻഡോയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറേ നാൾ അർജുനും ടീമിൻ്റെയും കൂടെ നടന്നു, അത് കഴിഞ്ഞ് ഗബ്രിയുടെ കൂടെ നടന്നു, അത് കഴിഞ്ഞ് ജിൻഡോനെ എടുത്തു, പിന്നീട് സിജോൻ്റെ കൂടെയായി. സിജോ അങ്ങനെ വീട് വിട്ടു പോയതിന് ശേഷം വീണ്ടും ജിൻഡോൻ്റെ അടുത്ത് വന്നു. പക്ഷേ സിജോ വന്നപ്പോൾ എന്തോ കാര്യവും കൊണ്ടാണ് വന്നത് എന്ന് കരുതിയിട്ട് ശ്രീരേഖ നേരെ സിജോൻ്റെ അടുത്തേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷേ അവസാനം ഇങ്ങോട്ട് വരാനുള്ള ആ ഒരു സമയമൊക്കെ അടുത്തപ്പോൾ ശ്രീരേഖ വളരെ മോശപരമായിട്ടാണ് ജിൻഡോയോട് പെരുമാറിയത്. അതായത് വളരെ മോശപരമായ രീതിയിൽ ആ ജയിലിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ചവിട്ടവും ഇടിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ ശ്രീരേഖ അവിടെ ഉള്ളിൽ വന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. എങ്ങനെയെങ്കിലും, യാതൊരു റെസ്പെക്റ്റും ഇല്ലാത്തവനാണവൻ, സ്ത്രീകളോട് ഒരു റെസ്പെക്റ്റും ഇല്ലാത്തവൻ, അവൻ എങ്ങനെയെങ്കിലും വെളിയിലാക്കണം, കാരണം അതൊരു സ്ത്രീയല്ലേ. അപ്പോൾ ഈ ജാസ്മിൻ ചവിട്ടിയതോ പിടിച്ചതോ ഒന്നും ഈ സ്ത്രീ കണ്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ഈ പിന്നെ എപ്പോഴോ ഒരിക്കലോ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്നെ വിളിച്ചുണർത്തി എന്ന് പറഞ്ഞിട്ട് ജാസ്മിനെതിരെ തിരിഞ്ഞ ഈ ശ്രീരേഖയാണ് ജിൻഡോനെ വിളിച്ചുണർത്തിയിട്ടും അടിച്ചിട്ടും പിടിച്ചിട്ടും ഒരു കുഴപ്പവുമില്ല എന്ന് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞത്. എൻ്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശ്രീരേഖ കാരണമാണ് ശരണ്യ വരെ നെഗറ്റീവായത് എന്നുള്ളതാണ്. അതായത് ഇടക്കാലത്ത് ഈ ശ്രീരേഖൻ്റെ വാക്ക് കേൾക്കാൻ ശരണ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ശരണ്യ വരെ നെഗറ്റീവായത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ അത്രയും മോശപരമായ രീതിയിൽ ഇവനെ എങ്ങനെയെങ്കിലും നാണം കെടുത്തിയിട്ട് പുറത്തു വിടണം എന്നായിരുന്നു ശ്രീരേഖയുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവർ ഈ ശ്രീരേഖ വിചാരിച്ചത് ജിൻഡോയ്ക്കെതിരെ, അതായത് സിജോ, എന്തെങ്കിലും ഒരു കളി കളിക്കും, കാരണം കാട്ടുതീയായിട്ടല്ലേ വന്നിരിക്കുന്നത്, എന്തൊക്കെയോ അറിഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്, പുറത്തുനിന്ന് മൊത്തത്തിൽ അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സിജോ പറയണമെങ്കിൽ ജിൻഡോ പുറത്ത് കട്ട നെഗറ്റീവാണെന്നാണ് ശ്രീരേഖ വിചാരിച്ചത്. ശ്രീരേഖ ഇവിടെ നിന്നും ഇറങ്ങിയിട്ടും കൂടി ജിൻഡോൻ്റെ പേര് പറയുന്നില്ല, അതാണ് ഏറ്റവും രസം. ഇവിടുന്ന് പിന്നെ പോകാൻ വേണ്ടിയിട്ട്, അതായത് മൊബൈലൊക്കെ കിട്ടുന്നതിന് മുന്നേ തന്നെ ചോദിക്കൂലേ ആൾക്കാർ നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടമെന്ന്, അപ്പോഴും ഈ ടോപ്പ് ഫൈവിൽ ജിൻഡോൻ്റെ പേര് വരുന്നില്ല. അത്രത്തോളം ദേഷ്യമുള്ള ശ്രീരേഖയ്ക്ക് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലായി ജിൻഡോൻ്റെ കൂടെയാണ് ആൾക്കാർ മുഴുവൻ, ജിൻഡോനാണ് ഫാൻസ് കൂടുതൽ എന്നറിഞ്ഞപ്പോഴേ ഇപ്പോഴും ഞാൻ ജിൻഡോൻ്റെ ഫ്രണ്ടാണ്, ഞാൻ ജിൻഡോയ്ക്ക് കപ്പടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊക്കെയുള്ള മുടന്തൻ ന്യായങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് വേണമെങ്കിൽ പറയാതിരിക്കാം, പക്ഷേ ശ്രീരേഖ അറിയണം ഇത്. ശ്രീരേഖ അതിൻ്റെ ഉള്ളിൽ കളിച്ച കളി അറിയണമെങ്കിൽ ശ്രീരേഖ എപ്പിസോഡ് എടുത്ത് നോക്ക്. ശ്രീരേഖയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ അഭിപ്രായത്തിന് ജിൻഡോന പിന്നെ ഇതുപോലെ മാനസികപരമായിട്ട് ബുദ്ധിമുട്ടിച്ചതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ജിൻഡോക്ക് ഈ ശ്രീരേഖ വരുന്നത് വരെ അറിയില്ല ഈ സ്ത്രീ എൻ്റെ ശത്രുവാണെന്ന്. അതാണ് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ എന്നിട്ടും ചേച്ചി ചേച്ചി എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഈ സ്ത്രീയാണെങ്കിൽ മുഖം കൊടുക്കാതെ മുഖം തിരിച്ച് ജിൻഡോനെ എങ്ങനെ പാരവെക്കാം, എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ ഇവനെ കൊണ്ട് നെഗറ്റീവ് അടുപ്പിക്കാം എന്നുള്ള തരത്തിൽ അതിന് സിജോനെയും കൂടി കൂട്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ മോശപരമായ രീതിയിൽ പിന്നെ ആ ജിൻഡോനോട് ഗെയിം കളിച്ച് ജിൻഡോനെ തോൽപ്പിക്കാൻ വേണ്ടി നിന്ന ശ്രീരേഖയാണ് എന്ന് പറയുന്നത്. ജിൻഡോ എൻ്റെ കൂട്ടുകാരനായത് ഇതിലൂടെയാണ്, ഈ വേഷങ്ങൾ ജന്മങ്ങളിൽ ിലൂടെയാണ്. അത് മാത്രവുമല്ല, നീ കള്ള, നീ ഇതൊക്കെ അഭിനയമല്ലേ എന്ന് പറഞ്ഞിനിന്ന്, എന്താ നമ്മളൊന്ന് പൊട്ടന്മാറാന്ന് പറഞ്ഞേ. ഇതൊക്കെ കാണുന്ന നമ്മളെന്താ ശ്രീരേഖ പൊട്ടന്മാറാണോ? നമുക്കൊന്ന് ഇത് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ? അതായത് അവിടെ എന്താ നടക്കുന്നത്, ആരാണ് ഫേക്ക്, ആരാണ് നല്ലത് എന്ന് നമുക്കറിയാം.
ഏതായാലും ജിൻഡോ ഇത്രയും ദിവസം നിന്നത് ഒരു സാധാരണക്കാരനായിട്ടും അതുപോലെ തന്നെ നമുക്കെല്ലാം മനസ്സിലാകുന്നതായിട്ടുമായ ജിൻഡോ തന്നെയാണ്. അത് തന്നെയാണ് ഇയാളുടെ റിയൽ ലൈഫും. കാരണം എന്താ വെച്ചാൽ ഇയാളുടെ നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട്, ഇയാളെ പരിചയമുള്ളവർ മുഴുവൻ പറയുന്നുണ്ട്. അതുമാത്രവുമല്ല 10-70 ദിവസമായിട്ട് നമ്മൾ 24 മണിക്കൂർ ഒരു മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. അതിനൊരു ശ്രീരേഖമാരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. ശ്രീരേഖ അവിടെ ചെയ്തതൊന്നും നമ്മളങ്ങനെ പെട്ടെന്ന് മറക്കത്തൊന്നുമില്ല. വളരെ മോശപരമായ രീതിയിൽ ജിൻഡോയെ തൂക്കിയെറിയാൻ വേണ്ടി തന്നെ അന്നത്തെ ആ ഒറ്റ ദിവസം കൊണ്ട് ശ്രീരേഖേനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായത് അവരൊറ്റ ദിവസമാണ്. ആ ജയിലിൽ നിന്ന് ഇത്രയും കളികളി ജാസ്മിൻ കളിച്ചിട്ടും ആ ജാസ്മിനെതിരെ ഒരക്ഷരം പോലും പറയാതെ എല്ലാവരെയും കൂട്ടി വന്ന് പവർ റൂമിൽ വന്നിട്ടൊരു മീറ്റിംഗാണ്. ഇവന് റെസ്പെക്റ്റ് ഇല്ലാത്തതാണ്. ഇവനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇവിടെ തുടരുന്നിടത്തോളം കാലം നമുക്ക് സ്ത്രീകൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല, സ്ത്രീകൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലാണ് ശ്രീരേഖ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ജിൻഡോയുടെ എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഒന്ന് നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ശ്രീരേഖയും ടീമും നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്. അതായത് ജിൻഡോനെ ആ ഒരു 2 ആഴ്ച എങ്ങനെയെങ്കിലും പുറത്താക്കണം. അതിനു വേണ്ടിയിട്ട് അർജുനെ വരെ ഇവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അർജുൻ പോയിട്ട് ശരണ്യേൻ്റെ മുടി വലിച്ചിട്ട് വരെ ഇവരെല്ലാവരും ജിൻഡോൻ്റെ പേര് പറഞ്ഞു. പക്ഷേ ലാലേട്ടൻ കാണിച്ചിട്ടും ഇവർക്ക് മനസ്സിലായിട്ടില്ല. ലാലേട്ടൻ അങ്ങനെ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുമില്ല. പക്ഷേ ജനങ്ങൾക്കും മനസ്സിലായി, ജനങ്ങൾക്കും മനസ്സിലായി, ശരണ്യക്കും മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരു ഗ്യാങ് ആയിരുന്നു ഇവിടെ. ഈ അർജുനായാലും ശ്രീരേഖയായാലും ശരണ്യ ആയാലും പിന്നെ എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ പിന്നെ പൊതുശത്രുവിനെയും കൂടി ഇവർ കൂടെ കൂട്ടി, ഗബ്രീന അങ്ങനെ ഈ ജാസ്മിനി അവരെല്ലാവരെയും കൂടെ കൂട്ടി. എന്തിനാണെന്നല്ലേ, എന്തിനാണെന്ന് വെച്ചാൽ ജിൻഡോനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ നോറയുമായിട്ടൊരു കൈകെട്ടിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു കൈകെട്ടിക്കളി. ആ കൈകെട്ടിക്കളിയിൽ ശ്രീരേഖൻ്റെ നോട്ടം കണ്ടില്ല? ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ടാണ് നടക്കുന്നത്. അതായത് പിന്നെ ഈ നോറിയായിട്ട് 2 ദിവസം മുമ്പ് മുട്ടം വഴക്കായിരുന്നു ശ്രീരേഖ. പക്ഷെ അതൊക്കെ ജിൻഡോൻ്റെ കേസ് വരുമ്പോൾ അതൊക്കെ മറന്ന്, അത് മറന്നിട്ട് നോറൊക്കെ സപ്പോർട്ടായിട്ട് അതൊരു പെൺകുട്ടിയല്ലേ, അതൊരു പെൺകുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് വരെ പറഞ്ഞ് ഇതൊരു ഗെയിമാണ്, ആ ഗെയിം പോലെ കളിക്കുക എന്ന് പറഞ്ഞപ്പോഴും ഈ ശ്രീരേഖ പറയുന്നത് അതൊരു പെൺകുട്ടിയല്ലേ, അതിങ്ങനെ ചെയ്യാവോ അങ്ങനെ ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പോഴേ യാതൊരു ഇതുമില്ലാതെ ശ്രീരേഖ എന്തിനിങ്ങനെ കള്ളം പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ജിൻഡപ്പൻ്റെ ഫ്രണ്ട് ആയിരുന്നില്ല, നിങ്ങൾ നല്ല രീതിയിൽ ജിൻഡോനെ ദ്രോഹിച്ച് പാരവെക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഗബ്രിയെക്കാട്ടിയും കൂടുതൽ ജിൻഡോനെ സ്നേഹിച്ച് പിന്നെ കൊലപ്പെടുത്താൻ നോക്കി നിങ്ങൾ തന്നെയാണ്. അതായത് സ്നേഹിച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നില്ലേ, അതെന്ന് പറയുന്നത് ശ്രീരേഖ തന്നെയാണ്. ശ്രീരേഖ നല്ല സ്നേഹമാണ് ജിൻഡോനോട്, നല്ല സ്നേഹമാണ്. എന്നിട്ട് നേരെ അപ്പുറത്ത് പോയിട്ട് ജിൻഡോനെ കുറ്റവും പറയും. അതാണ് ഇവിടെ നിന്ന് ജിൻഡോനെ ചിരിച്ച് കാണിച്ചിട്ട് പോയിട്ട് അപ്പുറത്ത് കുറ്റവും പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇപ്പവും പറയുന്നത്, അതായത് സിജോ 2 വന്നില്ലേ, ആ വന്ന അന്നാണ് ശ്രീരേഖ വീണ്ടും സിജോൻ്റെ കൂടെ കൂടിയിട്ട് ജിൻഡോനെ പിന്നെ ഒറ്റാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. അതുവരെ ശ്രീരേഖ ഭയങ്കരമായിട്ട് ജിൻഡപ്പ ജിൻഡപ്പ ജിൻഡപ്പൻ്റെ കൂടെയായിരുന്നു. പക്ഷെ നിങ്ങൾ അൻസിവേനെ നോക്കണം. നിങ്ങൾ അൻസിവ അന്നും ഇന്നും ജിൻഡപ്പനോട് എങ്ങനെയാണ്, ആ ഒരേ സ്വഭാവത്തിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീരേഖയ്ക്ക് കിട്ടേണ്ട സ്ഥാനമാണ് ഇന്ന് അൻസിവ അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അൻസിവേനെ നമ്മൾ പിന്നെ എന്താ പറയുക, ജിൻഡപ്പനെ സ്നേഹിക്കുന്നവർ തന്നെയാണ് അൻസിവേനെ അവിടെ നിർത്തുന്നത്. ഇപ്പോഴല്ല ശ്രീരേഖ അവിടെ ജനങ്ങളെ വെറുപ്പിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. ഒരു പ്രാവശ്യം ജിൻഡോ സേവ് ആയപ്പോൾ ശ്രീരേഖൻ്റെ മുഖം നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് ശ്രീരേഖൻ്റെ മുഖം ഇങ്ങനെ തുടുത്തിട്ടിങ്ങനെ, അതായത് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല ഇവൻ എങ്ങനെയാണ് സേവ് ആകുന്നത്, ഇവൻ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള അവസ്ഥയിൽ അന്ന് ഞാൻ വിചാരിച്ചു ഈ ജിൻഡോനെ ഈ സ്ത്രീ എന്തെങ്കിലും ചെയ്തു കളയോ എന്ന് വിചാരിച്ചു അടന്ന്. അത്രമാത്രം ദേഷ്യം ഉണ്ടായിരുന്നു. നമ്മളൊരിക്കലും മറക്കത്തില്ല ഈ സ്ത്രീ ജിൻഡോനോട് ചെയ്തത്, നമ്മളൊരിക്കലും മറക്കത്തില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇവർ ജിൻഡോൻ്റെ ഫ്രണ്ടോ ഒന്നുമല്ല. ഇപ്പോഴും ജിൻഡോൻ്റെ ഫെയിം കണ്ടിട്ട് മുന്നിൽ ആളാകാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഞാനെല്ലാം ഉണ്ടാകുന്ന എനിക്ക് ഞാനൊക്കെയാണ് നിന്നെ ജയിപ്പിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഒന്നും നോക്കണ്ട, ഇതിലും വലുതാണ് വരാൻ പോകുന്നത്. നന്ദി, നമസ്കാരം.